ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ലെറ്റ് സ്റ്റാർട്ട് ആ ക്ലാസ് നൗ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് വൺ ഇസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി സയൻറ്റിഫിക് ബിക്കോസ് ടു യൂസ് ഓഫ് സയൻറ്റിഫിക് വേയ്സ് ഓഫ് സോൾവിങ് പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് സയൻറ്റിഫിക് മെത്തേഡ് എന്താണ് എന്ന് പറഞ്ഞിട്ട് വേണം ഈ ഒരു പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, scientific method insists upon reaching the truth about the world through sensory observation. നമ്മുടെ സെൻസറി ഓർഗൻസ് കൊണ്ടുള്ള ഒബ്സർവേഷനിലൂടെ മാത്രം നാം സ്വായത്തമാക്കുന്ന എല്ലാത്തരം സത്യങ്ങളും ആ സത്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളുമൊക്കെയാണ് സയൻറ്റിഫിക് മെത്തേഡിലൂടെ കണ്ടെത്തുന്ന റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, ഫീൽ ചെയ്യുന്നു, അത്തരം കാര്യങ്ങളിലൂടെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഒരു ഇൻഫറൻസിലേക്ക് എത്തുക, ഒരു എന്തിലേക്ക്, ജനറലൈസേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം അത്തരം ടൈപ്പ് ഓഫ് റിസർച്ചിനെയാണ് നമ്മൾ സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരം മെത്തേഡ്സിനെയാണ് നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന സയൻസ് ഈസ് ഓൾസോ യൂട്ടിലൈസിങ് ദിസ് സയൻറ്റിഫിക് മെത്തേഡ്. അല്ലാതെ കേട്ടുകേൾവികളോ ഭാവനകളോ അങ്ങനെയൊന്നുമല്ല സോഷ്യോളജി ഓരോ തിയറീസും ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. ഒക്കെ സയൻറ്റിഫിക്കായിട്ടുള്ള മെത്തഡോളജിയിലൂടെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫറൻസിലേക്ക് അല്ലെങ്കിൽ സാമാന്യവൽക്കരണത്തിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു മെത്തേഡിലൂടെയാണ്. ഓക്കെ, നൗ ലെറ്റ് അസ് സീ ദ ബേസിക് പോസ്റ്റുലേറ്റ്സ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്. സയൻറ്റിഫിക് മെത്തേഡിൻ്റെ അത്യാവശ്യമായിട്ട് ഉണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സയൻറ്റിഫിക് മെത്തേഡ് റിലൈസ് ഓൺ എംപിരിക്കൽ എവിഡൻസസ്. അതായത് അനുഭവപരമായിട്ടുള്ള തെളിവുകളിലാണ് സയൻറ്റിഫിക് മെത്തേഡ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മുഴുവൻ തന്നെ എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടെത്തുന്ന തെളിവുകളിലാണ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിൻ്റ്. സെക്കൻഡ് വൺ ഇസ് ദാറ്റ് സയൻറ്റിഫിക് മെത്തേഡ് യൂട്ടിലൈസസ് റിലവൻറ്റ് കോൺസെപ്റ്റ്സ്. അതായത് വളരെ പ്രസക്തമായിട്ടുള്ള ആശയങ്ങളാണ് സയൻറ്റിഫിക് മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്രത്യേക കാര്യത്തിനെ പറ്റി പഠിക്കുകയാണ്, ജെൻഡർ ഇനീക്വാലിറ്റീനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളുടെ പുറത്താണ് നമ്മൾ തെളിവുകൾ നിരത്തേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയുന്നത്, ദാരിദ്ര്യം എന്ന് പറയുന്ന ആശയം അതിൻ്റെ പുറത്ത് നമ്മൾ അന്വേഷണം നടത്തുകയും ജെൻഡർ ഇനീക്വാലിറ്റിയിലേക്ക് എത്തുകയും അല്ല ചെയ്യേണ്ടത്. പകരം ജെൻഡർ ഇനീക്വാലിറ്റി എന്ന് പറയുന്ന ഇഷ്യൂ ഉണ്ടാകാൻ വഴി തുറക്കുന്ന, അല്ലെങ്കിൽ വഴി വെക്കുന്ന ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത്തരം പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഏതൊരു വിഷയം എടുത്ത് പഠിക്കുന്ന സമയത്തും അതിനോട് അനുബന്ധിക്കുന്ന, അല്ലെങ്കിൽ അതിനോട് പ്രസക്തിയുള്ള വിഷയങ്ങൾ മാത്രമാണ് ആശയങ്ങളായിട്ട് നമ്മൾ എടുക്കുന്നത്. അത്തരം ആശയങ്ങളുടെ പുറത്താണ് പഠനങ്ങൾ നടക്കുന്നത്. ഇപ്പം ഒരു ഒരാൾക്ക് ഒരു അസുഖമുണ്ടെങ്കിൽ അതുമായിട്ട് പ്രേതവിശ്വാസത്തിനെയല്ല നമ്മൾ സാധാരണ കണക്ട് ചെയ്യുന്നത്. ആ അസുഖത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്, ഫിസിക്കലാണോ മെൻ്റലാണോ എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള അന്വേഷണങ്ങളാണ് പോകുന്നത്. അല്ലാതെ ചിലപ്പം കുട്ടിച്ചാത്തം കൂടിയതായിരിക്കാം എന്നുള്ള രീതിയിലൊന്നും പഠനം നടത്തുന്നതിനെ സയൻറ്റിഫിക് മെത്തേഡായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം ഏത് വിഷയമാണോ എടുത്ത് പഠിക്കുന്നത് അത്തരം വിഷയത്തിൽ പ്രസക്തമായിട്ടുള്ള ആശയങ്ങൾ മാത്രമാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്, ഐ മീൻ സയൻറ്റിഫിക് മെത്തഡോളജി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സയൻറ്റിഫിക് മെത്തേഡ് ഇസ് കമ്മിറ്റഡ് ടു ഓൺലി ഒബ്ജക്റ്റീവ് കൺസിഡറേഷൻസ്. അതായത് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതെടുത്ത് പഠിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഭാവനയോ അങ്ങനെയുള്ള നമ്മുടെ എന്താ പറയുക, ഇമാജിനേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സയൻറ്റിഫിക് മെത്തഡോളജി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പഠനം മുന്നോട്ട് പോകുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദാറ്റ് സയൻറ്റിഫിക് മെത്തേഡ് പ്രീ സപ്പോസസ് എത്തിക്കൽ ന്യൂട്രാലിറ്റി.
അതായത് നമ്മൾ എത്തിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു ആശയം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. അതായത് എത്തിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആരുടെയും പക്ഷം ചേർന്ന് സംസാരിക്കരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പ്രത്യേക സമുദായത്തിനെ പറ്റിയിട്ട് പഠിക്കുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന നെഗറ്റീവ്സും പോസിറ്റീവ്സും നമ്മൾ ധൈര്യപൂർവ്വം എടുത്ത് പറയണം. അല്ലാതെ നമ്മൾ ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്ന ആളായതുകൊണ്ട് നമ്മൾ ചിലപ്പം നമ്മൾ പഠന വിധേയമാക്കുന്ന അതേ കമ്മ്യൂണിറ്റിയിലൊരു മെമ്പറായിരിക്കാം നമ്മൾ, അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ നെഗറ്റീവ്സിനെയൊക്കെ മറച്ചു വെക്കുകയും പോസിറ്റീവ്സിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മുടെ മുൻ വിധികൾക്കനുസരിച്ച് കാര്യങ്ങൾ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് എത്തിക്സിന് എതിരാണ്. അപ്പം നമ്മൾ എത്തിക്കലി ന്യൂട്രൽ ആയിരിക്കണം. നമ്മളൊരു പഠനം നടത്തുന്ന ഒരു ശാസ്ത്രജ്ഞൻ ആണ് എന്നിരിക്കെ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമ്മുടെ ആശയങ്ങളെ മാറ്റിവെച്ചിട്ട് ഫ്രഷ് ആയിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ളൊരു മനസ്സോടുകൂടെ വേണം ഏതൊരു സോഷ്യൽ റിസർച്ച് എന്നല്ല, ഏത് തരത്തിലുള്ള റിസർച്ച് ആയാലും നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങളോട് സംസാരിക്കുകയോ പഠിപ്പിക്കുകയൊക്കെ ആണെങ്കിൽ എൻ്റെ ആശയങ്ങൾ, എൻ്റെ രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കരുത് എൻ്റെ ദൗത്യം. എനിക്കങ്ങനെ ഒരുപാട് പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. രാഷ്ട്രീയമുണ്ടാവാം, മതമുണ്ടാവാം, മൂവീസിൽ താല്പര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ പല തരത്തിലുള്ള ഹോബീസും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടാവാം. പക്ഷേ ഇതൊന്നും കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ലല്ലോ എൻ്റെ ദൗത്യം. അപ്പം ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുകയും പാഠപുസ്തകത്തിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് പഠിത്തം മീൻസ് നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈവൻ ദോ ഐ എം ടീച്ചിങ് പോളിറ്റിക്സ്, ഐ ഷുഡ് ബി ന്യൂട്രൽ. ഓരോ കാലഘട്ടത്തിലും ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയത്തിലോ നടന്നിട്ടുള്ളതായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്തണം എന്നുള്ളതാണ് എത്തിക്കൽ ന്യൂട്രാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് അസ് സ്റ്റോപ്പ് അവർ സെഷൻ ഹിയർ. ലെറ്റ് അസ് ഡിസ്കസ് ഓൾ ദ റെസ്പോയിൻസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.